അറിയാതിരിക്കുന്നു. കൊള്ളാം, അമ്മ പറഞ്ഞെങ്കിലല്ലേ കുഞ്ഞിന് തന്റെ ആരാണെന്ന് മനസ്സിലാകൂ. കുഞ്ഞിന് അമ്മയോടുള്ള വിശ്വാസത്തിന്റെ പ്രശ്നമല്ല ഞാൻ പറയുന്നത്, ഈ സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞിന് അത് അറിയാൻ കഴിയുമെന്ന്. ഇവൾ പത്ത് മാസം തികഞ്ഞ് പ്രസവിച്ച് ആ കുഞ്ഞ് വളർന്ന് വർത്തമാനം പറയേണ്ട കാലത്ത് അതിന്റെ തന്റെ ആരാണെന്ന് പറയുമെന്ന്. അതിനിടയ്ക്ക് തനിക്ക് കെട്ട് കെട്ടാലോ. പ്രഭു സമാധാനി, ഇത് കർത്താവിന്റെ ഒരു പരീക്ഷണമായി. എന്റെ വയറ് പൊട്ടി പോവേ. അയ്യോ അമ്മേ, പൊല്ലാതിനേനിക്കുന്നു അമ്മേ. രാവിലെ വല്ലതും പരിക്കുവാൻ തിന്നു കാണും ദഹനക്കേടാ. പ്രസവത്തിന്റെ ലക്ഷണമാണെന്നാ തോന്നണേ. ആരാ വൈറ്റാക്കിയ? എങ്ങനെ മനസ്സിലായി? ഏഴാം മാസം പ്രസവിക്കുക. ഏഴാം മാസമാണെന്ന് എനിക്കെങ്ങനെ മനസ്സിലായി? എനിക്കെങ്ങനെ മനസ്സിലായി? ഇവിടെ പറഞ്ഞു അല്ലാ. അത് കൊള്ളാം. അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം കുറ്റവാളിയാവുന്നു. എന്നിട്ട് നാല് മാസം കൂടി ആയിട്ടില്ല. എന്നാൽ മൂന്നായിരിക്കും അല്ലേ തങ്കലി? മകളെ സത്യം പറയൂ. സത്യം പറഞ്ഞാൽ നിന്റെ എല്ലാ വേദനകളും മാറും. അടിയൻ സത്യം പറയാം. ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അടിയനെ കൊന്നു കുഴിച്ചു മൂടുമെന്ന് ശാന്തിക്കാരൻ തിരുമേനി കൽപ്പിച്ചത് കൊണ്ടുവന്ന കൈക്കുറ്റപ്പാടാണ്. അങ്ങ് നിരപരാധിയാണ്. എഴുന്നേൽക്കും. ചെയ്ത തെറ്റിന് പശ്ചാത്തപിച്ച നിനക്ക് ദൈവം മാപ്പ് തരട്ടെ. അദ്ദേഹം പറഞ്ഞതെല്ലാം കേട്ടുമല്ലോ. സൂക്ഷിച്ചോ. അതെ മേശാന്തി, ഇനി എന്ത് കള്ളമാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? എന്താ പറയുക? ഈ കൺകെട്ട് ഇനിയും തുടരണമെന്നില്ല. കുഞ്ഞുണ്ണി, മങ്ങേനിക്ക് മേശാന്തിയെ കൊണ്ട് പുറ കൊടുക്കാനുള്ള എല്ലാവിധ ഏർപ്പാടുകളും ചെയ്യും. ഒരു അടിച്ചുതെറിയ നോ സംബന്ധം ചെയ്യുക. എന്താ ഇത്? കലിയുഗം കൃഷ്ണകൃഷ്ണ. അടിച്ചുതെളിയിൽ നിങ്ങൾക്ക് കുഞ്ഞുണ്ടാവുന്നതിൽ കുഴപ്പമില്ല. അവൾക്ക് പുറ കൊടുക്കുന്നതിലാ കുറച്ചില്. അവൾക്കൊരു ഭർത്താവല്ലേ വേണ്ടു. നോം നമ്മുടെ കറവക്കാരൻ തങ്കുവിന് ഏർപ്പാട് ചെയ്യാം. എന്താ കുഞ്ഞുണ്ടി? അങ്ങനെ മറ്റുള്ളവരെ ഏൽപ്പിക്കാനുള്ള ഭാരമല്ല ഇത്. മങ്ങേരി, ഇന്നു മുതൽ നിന്റെ താമസം ഇദ്ദേഹത്തിന് ഇല്ലത്ത്. മനസ്സിലായോ കുഞ്ഞുണ്ണി? എല്ലാവരും ശബ്ദം ഉണ്ടാക്കാതെ അടങ്ങിയിരിക്കണം. ഞാൻ അദ്ദേഹത്തെ കണ്ട അനുവാദം ചോദിച്ചിട്ട് വരാം. വൈദ്യമാണ് എന്റെ തൊഴിൽ. അല്പസ്വല്പം മന്ത്രവാദം അറിയാം. പക്ഷെ എന്ത് ചെയ്യാം? എന്ത് വെയിലും ഒരു കര പറ്റുന്നില്ല. അടിത്തറ ഉറപ്പിക്കാൻ പറ്റണ്ടേ? അവിടെ നീയടെ ഒരു മുടങ്ങനെ നൊടിക്കടയിൽ രോഗം മാറ്റിയെന്ന് കേട്ടു. എന്നെ അവിടുത്തെ ശിഷ്യനാക്കണം. ആ വിദ്യ ഒന്ന് പഠിപ്പിച്ചു തരുന്നു. ഞാൻ വൈദ്യനോ മന്ത്രവാദിയോ ഒന്നുമല്ല. ഒരു വിദ്യയും എനിക്ക് പരിചിതമല്ല. ഇപ്പൊ മനസ്സിലായി, മനസ്സിലായി. ശാസ്ത്ര സേവ. ശാസ്ത്ര സേവ ആതുര ശുശ്രൂഷ, ജനസേവ. അയ്യോ അയ്യോ, അത് തന്നെയല്ല എന്റെ ഉദ്ദേശം. കർത്താവായ ഈശോമിശിഹായുടെ കാൽപ്പാടുകൾ ഞാൻ പിന്തുടരുന്നു. ആ മാർഗം മാത്രമേ ലോകത്തിന് ശാശ്വത സമാധാനം നേടിക്കൊടുക്കുകയുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏത് മാർഗം സ്വീകരിച്ചാലും എനിക്ക് എന്റെ അടിത്തറ ഒന്ന് ഉറപ്പിക്കണം. അതിനങ്ങ് എന്നോട് സഹായിക്കും. ന്യായമായ ഏത് സഹായവും എപ്പോഴും നിങ്ങൾ എന്നിൽ നിന്നും പ്രതീക്ഷിക്കാം. അയ്യോ അത് മതി, അത് മതി. എന്റെ കൂടെ കുറെ രോഗികൾ വന്നിട്ടുണ്ട്. എന്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാ ഔഷധവും കൊടുത്തു. അറിയാവുന്ന എല്ലാ മന്ത്രവും ചെയ്തു. ഒരു രക്ഷയില്ല. അവരെ കൂടി അങ്ങോട്ട് രക്ഷിക്കണം. അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. ഫലം ദൈവത്തിന്റെ കയ്യിലാണ്. പക്ഷെ ഫലം കിട്ടണം. അവരെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാനോ ഒന്നും അനുവദിക്കുന്നു. അശരണർക്ക് ഈ വാതിൽ
എപ്പോഴും തുറന്നിരിക്കും. ഒരു രക്ഷയില്ല, അദ്ദേഹം ധ്യാനത്തിലാണ്. പിന്നെ ഞാൻ കാലുകയറി പിടിച്ച് ഒരു വിധത്തിൽ സമ്മതിച്ചിട്ടുണ്ട്. ഞങ്ങള് തമ്മിൽ അത്രയ്ക്ക് സ്നേഹത്തിലാണെന്ന് വെച്ചോ. പിന്നെ ഒരു കാര്യം പ്രത്യേകം, നമ്മളോട് ഈ കാണിക്കുന്ന സ്നേഹം നമ്മൾ അങ്ങോട്ട് കാണിച്ചില്ലെങ്കിൽ ഇതങ്ങ് പോകും. അതിന് അദ്ദേഹം പ്രതിഫലമൊന്നും വാങ്ങില്ല എന്നാണല്ലോ പറയണത് കേട്ടത്. താനെ എവിടത്തുകാരനാണോ ദൈവം നമ്മളോട് ചോദിച്ചിട്ടാണോ വഴിപാട് നമ്മൾ കൊടുക്കുന്നത്? ഞങ്ങളെ കൊണ്ടാവുന്നത് ഞങ്ങൾ ചെയ്തോളാം. ഇത് പറഞ്ഞ മാത്രം പോരാ, കയ്യോടെ ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട രൂപത്തിൽ ചെയ്തെങ്കിൽ കാര്യം നടക്കും. അതിന് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറ. അത് ഞാൻ പറയാം. താ ഇങ്ങോട്ടോ, ഇതെല്ലാം ജാതികളാണ്. ആരും ബന്ധപ്പെട്ട എന്നെ വെച്ച് അങ്ങോട്ട് വന്നേ തരുന്നത്. ഓരോരുത്തർ ഓരോരുത്തരായിട്ട് വിളിച്ചു. നിങ്ങൾ അടുത്ത് ഉറപ്പിച്ചു തോന്നുന്നു. അയ്യോ എന്റെ പൊന്നു സ്വാമി. കർത്താവിന്റെ പേരും പറഞ്ഞ് നിങ്ങൾ ചെയ്ത കൊള്ളരുതായ്മകൾക്ക് ലഭിച്ച ശിക്ഷ, ഇതിൽ നിന്ന് മോചനം നേടാൻ ആ നീതിമാനത്തിന് ശരണം പ്രാപിക്കും. അയ്യോ ഞാൻ കർത്താവിൽ ശരണം പ്രാപിക്കുന്നു. എന്റെ കൊഴക്കല്ലേ സ്വാമി, എനിക്കിത് പൊക്കി വലിച്ച് നടക്കാനുള്ള ആരോഗ്യമില്ല എന്റെ പൊന്നു സ്വാമി. പശ്ചാത്താപമാണ് ഏറ്റവും വലിയ പ്രായച്ചിത്തം. നിങ്ങളുടെ ഗുരുതരമായ തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ ഈ രോഗം ഒരു കാലിൽ നിന്ന് മാറാതെ നിലനിൽക്കട്ടെ. അയ്യോ നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ സന്തതി പരമ്പരകൾ. എന്റെ പൊന്നു സ്വാമി, ഞാൻ ചെയ്ത തെറ്റിന് എന്റെ മക്കൾക്കും മക്കളുടെ മക്കൾക്കും പരമ്പരയ്ക്കും മരണോ? എന്റെ ഒന്ന് രക്ഷിക്കു സ്വാമി. അയ്യോ ഇത് സഹിക്കോ. നമ്മുടെ തലസ്ഥാന നഗരമായ ഈ കൊടുങ്ങല്ലൂരിൽ ക്രിസ്തുദേവന്റെ ഒരു ആരാധനാലയം നിർമ്മിക്കുന്നതിനുള്ള സമ്മതപത്രം വിശുദ്ധ തോമാവറുകൾക്ക് നാം സസന്തോഷം സംഭാവന നൽകുന്നു. കുഞ്ഞുണ്ണി നമ്മൾ ഈ നിർമ്മിക്കുന്ന ദേവാലയത്തിന്റെ എല്ലാ ചുമതലകളും ഞാൻ കുട്ടനെ ഏൽപ്പിക്കുന്നു. രാജവംശത്തിൽ പിറന്ന അങ്ങാകട്ടെ ഇതിന്റെ ആദ്യത്തെ വികാരിയും ഭരണാധികാരി. അത് അങ്ങ് തന്നെ ഏറ്റെടുത്ത് നടത്തണമെന്നാണ് എന്റെ അപേക്ഷ. അങ്ങയുടെ ഉപദേശം അനുസരിച്ച് പ്രവർത്തിക്കാൻ മാത്രം എന്നെ അനുവദിച്ചത്. ഒരിടത്തും സ്ഥിരമായി താമസിക്കാൻ എനിക്ക് സമയമില്ല. ഞാൻ ഇനി എന്റെ അടുത്ത പ്രവർത്തന കേന്ദ്രത്തിലേക്ക് പോവുകയാണ്. വെള്ളം കുടിക്കാൻ കൊള്ളാമോ? ഇത് കുടിക്കണ്ടോ? സംഭാവന കൊണ്ടുവന്ന് കൊടുക്കൂ. അല്ല മേൽശാന്തിയോ, കൊടുങ്ങല്ലൂർ സേവനം തീർന്നെന്ന് കേട്ടുമല്ലോ. അരിച്ചടിക്കണ സംബന്ധം എങ്ങനെ ഇരിക്കുന്നു? അങ്ങനെയാണോ? വരുത്തം ആണുങ്ങളെ അപമാനിക്കാൻ കത്തോടില്ല അല്ലേ? കൊച്ചാവിടുന്ന് അല്ലെങ്കിൽ അരിച്ച് പുറത്തും എംബോക്കി. ഞാൻ നിനക്ക് സംഭാരം തരാൻ നിരൂപിച്ചപ്പോഴേ കരു തെറ്റി. നോം വെച്ചരിച്ചില്ല നിപ്പ്. ഓ കൊച്ചാവിടുന്ന് അയ്യേ, ഉണ്ണി എന്നെ തൊട്ടല്ലോ, അശുദ്ധായി. ഇനി കുളിച്ചിട്ട് വേണം ക്ഷേത്രത്തിൽ കയറാൻ. ഞാൻ ശുദ്ധമാറിയിട്ടില്ല, ദേവീദിവസം തന്നെയാ എന്റെയും പുറപ്പാട്. ഇവിടെ എങ്ങും ദേവിക്ഷേത്രം ഇല്ലല്ലോ. ഉണ്ടല്ലോ. എവിടെ? എന്റെ ദേവി യമധർമ്മനെ വിഡ്ഢിയാക്കി
സത്യവാന്റെ ജീവൻ വീണ്ടെടുത്ത സാക്ഷാൽ സാവിത്രി ദേവിയുടെ പുനർജന്മം.